ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു സ്മാരക മന്ദിരമാണ് ബ്രിട്ടീഷ് ബംഗ്ലാവ്. കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട സ്ഥലമായ ഇരിയിലാണ് ഇതുള്ളത്. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയോരത്തായി ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നു. ബ്രിട്ടീഷ് ട്രാവലേഴ്സ് ബംഗ്ലാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ബംഗ്ലാവ് ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മുറികളും ചുറ്റിലും വരാന്തയും കുതിരാലയവും ഒക്കെ ഉള്ളതായിരുന്നു ബ്രിട്ടീഷ് ബംഗ്ലാവ്. വിദേശ ഭരണകാലത്ത് ബ്രിട്ടീഷ് അധികാരികൾക്ക് കർണാടകയിലെ കുടക് പുത്തൂർ ഭാഗങ്ങളിലേക്കുള്ള യാത്രയിൽ പ്രധാന ഇടത്താവളമായിരുന്നു ഇരിയ ബംഗ്ലാവ്. ബ്രിട്ടീഷ് പടയോട്ടകാലത്ത് പ്രധാന കേന്ദ്രമായിരുന്നു ഇരിയയിലെ ഈ ബംഗ്ലാവും കുതിരാലയവും മറ്റും. 1965-70 കാലഘട്ടത്തിൽ ബംഗ്ലാവ് കെട്ടിടത്തിൽ ഇരിയയിലെ സ്കൂൾ പ്രവർത്തിച്ചിരുന്നതായി ഒരു സംസാരം നിലവിലുണ്ട്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവ് ഇന്ന് അന്യം നിൽക്കുകയാണെന്ന് പറയാം. 250 വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണിത്. ഇന്ന് ഇതിന്റെ അവസ്ഥ തീർത്തും പരിതാപകരമാണ്. ബംഗ്ലാവിന്റെ മേൽക്കൂരകൾ തകർന്നിട്ട് വർഷങ്ങളായി. ഇന്നത്തെ പുല്ലൂർ പെരിയ, കോടവും ബേളൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെയും ചുങ്കപ്പിരിവും അതു സംബന്ധിച്ച ചർച്ചകളും നടന്നിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. ഇരവിൽ വാഴുന്നവരും ബേളൂർ പട്ടേലരുമായിരുന്നു അന്ന് ചുങ്കപ്പിരിവ് നടത്തിയിരുന്നത്. പിരിച്ചെടുത്ത ചുങ്കം കൈപ്പറ്റുന്നതിനോടൊപ്പം പുത്തൂരിലേക്കുള്ള യാത്രാ മധ്യേ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വിശ്രമിച്ചിരുന്നതും ഇവിടെയാണ്. ഭരണാധികാരികളുടെ കുതിരകളെ പാർപ്പിച്ചിരുന്ന ലയവും ഇവിടെ ഉണ്ടായിരുന്നു. അടുത്ത കാലം വരെ അതിന്റെ ചുമരുകൾ ആൽമരത്തിന്റെ അടുത്തായി കണ്ടിരുന്നു. തലച്ചുമടുകളുമായി വരുന്നവർക്ക് സഹായത്തിനായി സ്ഥാപിച്ച ചുമടുതാങ്ങി ഇന്നും അവിടെ നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. മലയാള സിനിമയുടെ പ്രശസ്തി പുറം രാജ്യങ്ങളിലെത്തിച്ച, നിരവധി അന്താരാഷ്ട്ര അവാർഡുകൾ നേടിയതുമായ ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത പിറവി എന്ന സിനിമയുടെ പ്രധാന ലൊക്കേഷനായിരുന്നു ഇരിയയും ബ്രിട്ടീഷ് ബംഗ്ലാവും. അങ്ങനെ നിരവധി ചരിത്രങ്ങൾ നമുക്കും ഇനി വരുന്ന തലമുറക്കും പറഞ്ഞുകൊടുക്കുവാനും കണ്ടറിയുവാനുമുള്ള ഒരു ചരിത്ര സ്മാരകം കൂടി പതിയെ ചരിത്രമാവുന്നു.